ഞങ്ങളിൽ നിന്ന് നിൽക്കുന്നത് വനിതാ വനിതാ തിയേറ്ററിലാണ്. അപ്പോൾ കുറുക്കനിലെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട അറിയുന്ന ഒരു ആർട്ടിസ്റ്റുമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അമരേഷ് പല്ലവി. അഭിനന്ദനങ്ങളുടെ മഴയിലടോ. ആ പേര് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടണല്ലോ, അതുകൊണ്ടാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെയാണ് റിലീസ് ആയത്, അപ്പോ എല്ലാരും നല്ല റിവ്യൂസ് ആണ് പറയുന്നത്, നല്ല പടമാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ശ്രീനിവാസൻ സാറിന്റെ കൂടെയുള്ള ഫുൾ കോമ്പിനേഷൻ ആണ് ചെയ്തേക്കുന്നത്. സോ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞങ്ങളെ പോലുള്ള പുതുമുഖങ്ങളെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. എന്തായാലും കോമഡി എന്റർടൈനർ ആണ് ഫിലിം, എല്ലാ ജോണറും അതിലും ഉണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ ഒരുവിധമുള്ള ടൈം ടും ചാക്കോ, വിനീത് ശ്രീനിവാസൻ, ശ്രീനിവാസൻ സാറ്, അങ്ങനെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും നിങ്ങൾ രണ്ടര മണിക്കൂർ ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരൂ, തിയേറ്ററിലേക്ക് വന്ന് കാണൂ, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ. ഇത് കോമഡി പ്ലസ് ത്രില്ലർ, അങ്ങനെ കൈൻഡ് ഓഫ് ജോണർ ആണ്. അതെ അതെ, അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ സാറായാലും ശ്രീനിവാസൻ സാറായാലും ഇതുവരെ ചെയ്യാത്ത ഒരു ജോണറിലുള്ള ഒരു കൈൻഡ് ഓഫ് ആക്ടിംഗ് ആണ്. ഷൈൻ ടോം ചാക്കോ, അത് നിങ്ങൾ പടം കാണുമ്പോൾ അറിയും. എന്റെ പ്രൊഡ്യൂസറും മഹാ സുബൈർ സാറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററും മനോജ് സാറാണ്. അപ്പം അടിപൊളി ഒരു കോംബോ ആണ്, കണ്ടു നോക്കൂ, സപ്പോർട്ട് ചെയ്യും. ഇത് ഫസ്റ്റ് മൂവിയാണ്? എന്റെ ഫസ്റ്റ് മൂവിയാണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുമായിട്ട് കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോ, മീൻസ് വിനീതേട്ടനൊക്കെ ഭയങ്കര സീനിയർ എന്ന് പറയാം ഇപ്പോ കമ്പാരിറ്റീവ്ലി. എന്റെ കോംബോ മൊത്തം ശ്രീനിവാസൻ സാറും ആയിട്ടായിരുന്നു. അപ്പൊ ശ്രീനിവാസൻ സാറ് ഇങ്ങനെ ഒരു വലിയൊരു തിരിച്ചുവരവായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലെജൻഡ് ആണല്ലോ, അദ്ദേഹത്തിനൊപ്പം ഒരു കോമ്പിനേഷൻ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ ലേൺ ചെയ്യാൻ പറ്റി? മീൻസ് നമുക്കിപ്പോ ഒരു മൂവി വർക്ക് ചെയ്യുമ്പോഴത്തേനും കുറെയൊക്കെ നമുക്ക് ടൈമിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും നമ്മളിപ്പോ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിംഗ് ആണെങ്കിലും ഒക്കെ കുറച്ച് പഞ്ചുവലൊക്കെ നമുക്ക് കുറച്ചുകൂടി കാവണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ, എന്തൊക്കെ ലേൺ ചെയ്യാൻ പറ്റി? ഞാൻ ലേൺ ചെയ്തത് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ഈ പറഞ്ഞ പോലെ ക്ഷമ വേണം. പഞ്ച്വാലിറ്റി മസ്റ്റ് ആണ്, പഞ്ച്വാലിറ്റി അത് അവര് തന്നെ നമ്മളെ പഠിപ്പിക്കും. അപ്പോ എന്താ പറയാ, ക്ഷമ, ഡൗൺ ടു എർത്ത്. നമ്മൾ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റും അത്രത്തോളം നമ്മള് ഒരു സാധാരണ ലെവലിൽ ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കുക, അതാണ് ഈ ഫീൽഡിൽ ഏറ്റവും അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ. കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റിനോട് ഞാൻ ഇത് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു ഇതും ഇല്ലാതെ അവർ വളരെ കൂളായിട്ട് നോർമൽ സാധാരണക്കാരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മളൊക്കെ എന്തിനാ ഇങ്ങനെ. അപ്പൊ അതൊരു ഭയങ്കര ലേണിംഗ് ആയി. അടുത്ത പ്രൊജക്ട് ഞാനിപ്പോ കഴിഞ്ഞു, ഡാൻസ് പാർട്ടി, സോൻ സിനുലാല് സംവിധാനം ചെയ്ത ഡാൻസ് പാർട്ടിയാണ് ഇപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൊജക്ട്. എന്റെ ഡബിംഗ് ഒക്കെ കഴിഞ്ഞു. ഡാൻസ് പാർട്ടി തമിഴല്ലേ? അതെ, മലയാളം തന്നെയാണോ? പ്രഭുദേവ സോഹൻ സീനുലാലിന്റെ സംവിധാനം. സോഹൻ സീനുലാൽ, സോഹൻ സീനുലാൽ. അതില് ഈ പറഞ്ഞല്ലോ ഷൈൻ ചേട്ടനുണ്ട്, ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബാസി, അങ്ങനെ അതിലും വലിയൊരു നിരയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അടുത്തടുത്ത നല്ല നല്ല പ്രൊജക്ടുകളായിട്ടൊക്കെ വരട്ടെ എന്ന സർവീസിനോട് പ്രാർത്ഥിക്കാം. അപ്പോ എനിവേസ് താങ്ക്സ് ലോട്ട്. അഭിനന്ദനങ്ങളുടെ മഴയിലടോ.